അങ്ങനെ സ്കൂൾ അടച്ചു. രണ്ടു മാസം അവധിക്കാലം. രണ്ടു മാസം വല്ല ജോലിക്കും പോയി നാല് കാശുണ്ടാക്കാം. അത് ശരിയാ. കരടി വൈദ്യര് ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്, പോയാലോ? ജോലിക്ക് ആൾക്കാരെ വേണം. രണ്ടു മാസത്തേക്കാ എനിക്കും വേണ്ടത്. എന്റെ ഈ നടുവൊന്ന് ശരിയാവുന്നത് വരെ മതി. നടുവിന് എന്ത് പറ്റി വൈദ്യരെ? ഹോ, അതൊന്നും പറയണ്ട, നീരിറക്കമാ. എന്നാ ഒരു വൈദ്യരെ കാണിച്ചൂടെ? ആ, കാണിക്കണം. കഷായം ഉണ്ടാക്കലും ലേഹ്യം ഉണ്ടാക്കലും കൊണ്ട് പോവാൻ സമയം വേണ്ടേ? മഞ്ചാടി കാട്ടിൽ ഒരു കുരങ്ങ് വൈദ്യരുണ്ട്, ആള് കേമനാന്നാ കേട്ടെ. എന്നിട്ട് വേണം നടുവേദന തലവേദന ആവാൻ. അവനിവിടെ മുൻപ് മരുന്നിടിക്കാൻ നിന്നവനാ. നിങ്ങൾ വിശ്വസ്തരാണോ എന്ന് എനിക്കൊന്ന് അറിയണം. വില പിടിച്ച പല മരുന്നും ഉള്ളതാ ഇവിടെ. കുറുന്തോട്ടിയും കാഞ്ഞിരത്തിന്റെ വേരും കൊണ്ടുപോയി ഞങ്ങൾ എന്ത് ചെയ്യാനാ വൈദ്യരെ? ശരിയാ, വല്ല കരിമ്പുവാണേൽ വൈദ്യര് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് വെക്കാം. ആ, അതൊക്കെ പോട്ടെ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അന്യന്റെ പറമ്പിൽ നിന്ന് മാങ്ങ മോഷിച്ച നല്ലതാണോ? മാങ്ങ കഴിച്ചു നോക്കാതെ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റില്ല. രാവിലെ 9 മണിക്ക് ജോലിക്ക് വരണം. 10 മുതൽ 12 വരെ ചായ സമയമാ. ഇഷ്ടമുള്ളപ്പോ കുടിക്കാം. 1 മുതൽ 2 വരെ ഊൺ സമയം. പിന്നെ 3 മുതൽ 4 വരെ ചായക്കുള്ള സമയവും. ഈ സമയത്ത് എപ്പോ വേണേലും നിങ്ങക്ക് കഴിക്കാം. വൈദ്യരെ, അപ്പോ ജോലി ചെയ്യേണ്ട സമയം എപ്പോഴാ? അടുത്ത ആഴ്ച കുറുനരിക്കുന്നിലെ കലാമേളയ്ക്ക് എന്റെ പാട്ടുണ്ട്, നീ വരണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. കൂടെ പോയിട്ടുള്ള പ്രോത്സാഹത്തിനൊന്നും ഞാനില്ലേ, എനിക്ക് എന്റെ തടിയാ പ്രധാനം. ഏ, നീ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. ഞാൻ പാടാം. അയ്യോ, ഇത് ഏത് പാട്ട്? പാട്ടല്ലടാ, എന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടു. അയ്യോ, നീ കരയാതെ വൈദ്യരെ കാണാം വാ. അയ്യോ അയ്യോ, എന്റെ കാലേ.